നമസ്കാരം, ഞാൻ ഡോക്ടർ സുഷമാബായി, പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ഇന്ന് കുട്ടികളുടെ ജനന മരണ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിലാണ്. അന്താരാഷ്ട്ര ലെവലിൽ അമേരിക്ക, ഇംഗ്ലണ്ട്, യൂറോപ്പ് രാജ്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെ കിടപിടിക്കുന്ന രീതിയിൽ കേരളം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശിശു മരണനിരക്ക് താഴേക്ക് കൊണ്ടുവരാനും നല്ല ആരോഗ്യമുള്ള കുട്ടികളെ വളർത്തിയെടുക്കാനും ഇന്ത്യയിലെ നല്ല പൗരന്മാരാക്കാനും അതേസമയം ലോകോത്തരന്മാരായിട്ടുള്ള പൗരന്മാരായിട്ട് എടുക്കാനും നമുക്ക് സാധിക്കും. അതിനായിട്ടാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഏറ്റവും നല്ല ശിശുരോഗ വിഭാഗം തയ്യാറാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ലെവലിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ശിശുരോഗ വിഭാഗമാണ് നമുക്കിവിടെയുള്ളത്. ഇവിടെയുള്ള സൗകര്യങ്ങൾ, ഏറ്റവും കഴിവുള്ള പ്രൊഫസർമാരുടെ സേവനം, ഏറ്റവും നല്ല തീവ്ര പരിചരണ വിഭാഗം, 8 കിടക്കകളുള്ള ഏറ്റവും സുസജ്ജമായിട്ടുള്ള പലവിധ വെന്റിലേറ്റർ, നോൺ ഇൻവേസീവ് മോണിറ്റർ, ഇൻഫ്യൂഷൻ പമ്പ്, വളരെ പരിചയസമ്പന്നരും പ്രത്യേക വൈദഗ്ധ്യം സിദ്ധിച്ചിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം, അതേപോലെ ദീർഘകാലം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ച പരിചയമുള്ള നഴ്സുമാരുടെ സേവനം, ഇതെല്ലാം തന്നെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. ഇനിയോ നമുക്കുണ്ട് നല്ല ഒ പി. 8:30 to 3:30 ഒ പിയിൽ നന്നായി വർക്ക് ചെയ്യുന്ന, നന്നായി പ്രവർത്തിക്കുന്ന, സേവനം തരുന്ന വിദഗ്ധരായിട്ടുള്ള പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർമാരും റെസിഡൻസും നമ്മളുടെ മുതൽക്കൂട്ടാണ്. ഈ ഒ പിയിൽ സാധാരണ 8:30 to 3:30 രോഗികളെ നോക്കുന്നത് കൂടാതെ നമുക്ക് നല്ല ഒരു പ്രതിരോധ ക്ലിനിക്കുണ്ട്. അന്താരാഷ്ട്ര നിലവിലുള്ള ധാരാളം വാക്സിനുകൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണം, എട്ടുപോളെന്ന് പറഞ്ഞാൽ 8:30 to 3:30 വന്നെടുക്കാവുന്നുള്ള രീതിയിൽ സന്നിധാനം ചെയ്തിട്ടുണ്ട്. ഈ വാക്സിനുകൾ അന്താരാഷ്ട്ര ലെവലിലുള്ളത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. അമേരിക്കയിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലുള്ള ഏത് മാതാപിതാക്കൾക്കും എപ്പോൾ വേണമെങ്കിലും ഒരു അവധിക്കാലം ചിലവഴിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കുട്ടികളുടെ വാക്സിൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടേ വേണ്ട. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല വൈദഗ്ധ്യമുള്ള നഴ്സുമാർ നിങ്ങൾക്ക് വാക്സിൻ തരുന്നതാണ്. വാക്സിൻ കഴിഞ്ഞാൽ കുട്ടിയെ നോക്കി ഒബ്സർവ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ ഇരുത്തി ഒരു പ്രശ്നമില്ലാതെ തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒ പിയിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് സേവനം അനുഷ്ഠിക്കുന്നത്. ഈ ഒ പി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 8:30 to 3:30. ഇതിന് പുറമേ എല്ലാ സ്പെഷ്യാലിറ്റി വിദഗ്ധ ക്ലിനിക്കുകളും പലവിധ രോഗങ്ങൾക്കായിട്ട് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തിങ്കളാഴ്ച എപ്പിലെപ്സി ക്ലിനിക്ക്, അതായത് അപസ്മാര രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള ക്ലിനിക്ക്. ഇതേ ദിവസം തന്നെ എല്ലാ ദിവസങ്ങളിലും 8:30 to 4:00 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ക്ലിനിക്ക്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു ക്ലിനിക്കാണ്. ഇത്രയും സൗകര്യങ്ങൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും കാണുന്നതല്ല. അതായത് ഭിന്നമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളെ നന്നാക്കിയെടുക്കാനും അവരെ മുഖ്യധാര ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഇത്തരം കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡൗൺ സിൻഡ്രോം, അതായത് മംഗോളിസം എന്ന് പറയുക അറിയപ്പെടുന്ന ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, കൈകാലുകൾക്ക് ചലനശേഷി കിട്ടാത്ത സെറിബ്രൽ പാൾസി രോഗങ്ങൾ, അതുപോലെ അമിതമായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾ, അറ്റൻഷൻ ഡെഫിസിറ്റ്, ഓട്ടിസം, സംസാരശേഷി കുറഞ്ഞ കുട്ടികൾ, കേൾവി കുറഞ്ഞ കുട്ടികൾ, ഇങ്ങനെയുള്ള പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു ആശാകേന്ദ്രമാണ്. ഇതിൻ്റെ പേര് തന്നെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പ്രതീക്ഷ എന്നാണ്. ഇനി അടുത്ത ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമുക്ക് വെൽ ബേബി ക്ലിനിക്കും ഹൈറിസ്ക് ന്യൂബോൺ ക്ലിനിക്കും, അതായത് പ്രശ്നങ്ങളുള്ള നവജാത ശിശുക്കളെ പ്രസവം കഴിഞ്ഞ് ഫോളോ ചെയ്യുന്ന ക്ലിനിക്കും, അല്ലാതെ നല്ല ഒരു രോഗം ഇല്ലാത്ത കുട്ടികളെ പീരിയോഡിക്കായിട്ട് അപ്പോൾ സമയാസമയങ്ങളിൽ നോക്കി അവർക്ക് രോഗങ്ങളുണ്ടോ, അവർക്ക് വേണ്ട ഇമ്മ്യൂണൈസേഷൻ, അതായത് പ്രതിരോധ വാക്സിനുകൾ കൊടുക്കുന്നതിനുള്ള ക്ലിനിക്കാണുള്ളത്. ഇതിന് പുറമേ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുള്ളത് ഗ്രോത്ത് ആൻഡ് എൻഡോക്രിനോളജി, അതായത് വളർച്ചയും ഹോർമോൺ രോഗങ്ങളെയും പറ്റി നോക്കുന്ന ക്ലിനിക്ക്, എപ്പിലെപ്സി ക്ലിനിക്ക്, ന്യൂറോളജി ക്ലിനിക്ക്, നെഫ്രോളജി വൃക്കരോഗങ്ങൾക്കുള്ള ക്ലിനിക്ക്, പൾമണോളജി അതായത് ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, അലർജി, മറ്റുള്ള ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ക്ലിനിക്ക്, പിന്നീട് കൗമാരപ്രായക്കാർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ, പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്ലിനിക്ക്, ആൺകുട്ടികൾക്ക് അവർ
മദ്യപാനം പുകവലി വേറുള്ള അനാശാസ്യ നടപടികളിൽ പോകാതിരിക്കുന്നതിന് കൗൺസിലിംഗ് കൊടുക്കുന്ന ക്ലിനിക്ക് അതിന് ഞങ്ങൾ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒന്നു ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവരുടെ ശാരീരിക വളർച്ച, ബാക്കിയുള്ള പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, പഠനത്തിലുള്ള പ്രശ്നങ്ങൾ, ഒളിച്ചോടുന്ന കുട്ടികൾക്ക് സാന്ത്വനിപ്പിക്കുന്നതിനായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ വിദഗ്ധമായിട്ടുള്ള ഉപദേശം നൽകുന്ന ക്ലിനിക്ക്, ഇങ്ങനെ സാധാരണ രോഗങ്ങൾക്ക് പുറമെ പലവിധ ക്ലിനിക്കുകൾ സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. ഞങ്ങളുടെ എമർജൻസി റൂം, അത് അത്യാഹിത വിഭാഗം സ്വീകരിക്കുന്നത്, 24 മണിക്കൂറും സുസജ്ജമാണ്. ഇവിടെ ഒരു സീനിയർ പീഡിയാട്രിഷ്യൻ്റെ കൂടെ ഒരു സീനിയർ റെസിഡൻറ്റും ഒരു ജൂനിയർ റെസിഡൻറ്റും, 3 ഡോക്ടർമാർ ഒരേ സമയം വർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ കഴിവുള്ള നഴ്സുമാരെ ഇവിടെ നിയമിക്കുകയും ചെയ്യുന്നു. ഏത് അത്യാഹിതം വന്നുകഴിഞ്ഞാലും ഉടനടി ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് വിദൂര പ്രദേശങ്ങളിലും തിരുവല്ലയുടെ പരിസരങ്ങളിലും പലവിധ ക്യാമ്പുകളും അനാഥർക്കും അനാഥാലയങ്ങളിൽ പോയി കുട്ടികളെ സംരക്ഷിക്കുന്നതിനും ഇതിനെല്ലാം ഞങ്ങളുടെ ജൂനിയർ സീനിയർ ഡോക്ടർമാർ എല്ലാ ശനിയാഴ്ചകളിലും പല പ്രദേശങ്ങളിലും പോയി മാറി മാറി ക്യാമ്പുകൾ നടത്തി അവിടെയും സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുറമേ നിന്ന് ഗൾഫ് കൺട്രികളിൽ നിന്നും അല്ലാതുള്ള ഏഷ്യൻ കൺട്രികളിൽ നിന്നുമുള്ള ധാരാളം കുട്ടികളെ പലരും റെഫർ ചെയ്ത് വിടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നല്ല സേവനം എപ്പോഴും ലഭ്യമാണ്. നിങ്ങളുടെ കുട്ടിക്ക് ദൈവം ആയുസ്സും ആരോഗ്യം തരാൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൈകൾ കൊണ്ട് അത് വളരെ സുരക്ഷിതമാണ്. നിങ്ങളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു.